ചോദ്യം എന്താണെന്ന് വെച്ചാൽ, മൂന്ന് സംഖ്യകൾ 4:5:6 4:5:6 എന്ന അനുപാതത്തിലാണ്, റേഷ്യോയിലാണ്, അവയുടെ ശരാശരി 25 ആണെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 4:5:6 അല്ലേ ആണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് അറിയാം, ഈ അനുപാതം സെയിം ആയതുകൊണ്ട് നമ്മൾ വാല്യൂസിന് എക്സ് കൊടുക്കുക. അപ്പോൾ 4x + 5x + 6x എന്ന് നമുക്ക് കൊടുക്കുക. ഈ വാല്യൂസ് 4x, 5x, 6x ആയിട്ട് എടുത്തു. ഇതിൽ ശരാശരി 25 എന്നാണ് പറഞ്ഞിട്ടുണ്ട്. ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കൗണ്ടാണ്. അപ്പോൾ എത്രയാണ്? 1, 2, 3 നമ്പർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ സം 4x + 5x + 6x ഡിവൈഡഡ് ബൈ 3 പേരല്ലേ. എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ഇത് എത്രയാണ്? = 25 പറഞ്ഞിരിക്കുന്നത്. 25 പറഞ്ഞു. ഓക്കെ ആണല്ലോ. ഓക്കെ ആണ്. ഇനി അടുത്തത് 4x + 5x + 6x എത്രയാണ്? 11, 14x. 5, 6, 11, 4, 15x ആണ്. 15x/3=25. അപ്പോൾ 3 അങ്ങോട്ട് പോയാൽ 15x = 75 ആവും. കാരണം ഈ 3 അങ്ങോട്ടേക്ക് പോകും, മൾട്ടിപ്ലൈ ആവും, 25 × 3 ആവും. അപ്പോൾ 75 ആയി. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 75/15 ആണ്. 15 ഡിവൈഡായിട്ട് ഇങ്ങോട്ട് പോകും. അപ്പോൾ 15 5 അല്ലേ 75. അപ്പോൾ x = 75/15, ദാറ്റ് ഈസ് 5. 5 കിട്ടി എക്സ് ആണെങ്കിൽ. ഇപ്പോൾ 3 വാല്യൂ നമ്മൾ 4x, 5x, 6x നടത്തുന്നുണ്ട്. എക്സ് 5 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 6 അല്ലേ, 6x അല്ലേ ഏറ്റവും വലുത്. അപ്പോൾ 6 × 6 6x ആയിട്ട് നമ്മൾ എടുത്താണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് ഇപ്പോൾ കിട്ടി. അത് എത്രയാണ്? 5 ആണ്. അത് എത്രയാണ്? 30 അല്ലേ. ഓപ്ഷൻ എത്രയാണ്? 30 ആണ്. 6x ആണ് ഏറ്റവും വലിയ വാല്യൂ. എക്സിൻ്റെ വാല്യൂ നമ്മൾ 5 കണ്ടുപിടിച്ചു. അപ്പോൾ പിന്നെ എല്ലാത്തിലും 5 ഇട്ട് നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. 6x ആണ് ഏറ്റവും വലുത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 5 എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 6×5=30. മനസ്സിലായല്ലോ? മനസ്സിലായി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ഉത്തരം.